പല്ലുവേദന വന്ന പടച്ച റബ്ബേ അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു വലിയ അല്ലാണ്ട് ഒരു വലിയ അല്ലാ അല്ലാ. ഞാനേ ദർസിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പല്ലുവേദന. ഓൻ എപ്പോഴും എന്റെ അടുക്കിൽ വരുമ്പോ അവിടെ നിന്ന് വരുന്നുണ്ട് എന്നില്ല, ഇവിടുന്ന് തന്നെ അറിയാം. കാരണം അങ്ങനെ ഒരൊറ്റ വലിയ ഒഴിച്ചെടുക്കില്ല. കാരണം എന്താ അറിയോ, അതാ കാരണം ഒരു വലിയ വലിക്കുമ്പോ അവർക്ക് ഒരു സുഖമാണ്. അല്ലാത്ത സമയത്ത് മുഴുവനും വേദനയാണ്. അല്ലാഹുവേ നിശീഫ് നൽകണേ റഹ്മാനെ, ആർക്കൊക്കെ പല്ലുവേദന ഉണ്ടോ നിശീഫ് നൽകണേ റഹ്മാനെ. അപ്പൊ പല്ലുവേദനയൊക്കെ വരാതെ വരാമെങ്കിൽ വന്നിട്ട് വന്നിട്ട് മാറ്റുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വരാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. രോഗം വന്നിട്ട് മാറ്റുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാതിന്റെ മുമ്പ് തന്നെ, അത് വരുന്നതിന്റെ മുമ്പ് തന്നെ വരാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതിനുള്ള വഴികൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉറക്കിനെ കുറിച്ച്, വിശ്വാസിയുടെ ഉറക്കിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ തൈബ ഉസ്താദ് പാടുകയാണ് പാടുന്നുണ്ട്, അല്ലാഹുവേ ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്, ഉറങ്ങി കഴിഞ്ഞെഴുന്നേറ്റ് വീണ്ടും മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ശഹാദത്തോർക്കുവാനുതകുന്നതാ. ബഹുമാനപ്പെട്ട ഇമാം മഹാനായ തൈമ ഉസ്താദേ, അല്ലാഹുവേ തൈമ ഉസ്താദിന്റെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ. കൊല്ലം ജില്ലയിൽ മറവട്ട് കിടക്കുന്ന മഹാനായ തൈമ ഉസ്താദേ, അല്ലാഹുവേ അവിടത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ. എന്തോ ഒരു സുഖമാണ് അവിടത്തെ മഖാമിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനെന്നറിയോ. ഈ പാവപ്പെട്ടവൻ കൊല്ലം ജില്ലയിലേക്ക് യാത്ര പോകുമ്പോഴെല്ലാം തൈമ ഉസ്താദിന്റെ പരിസരത്തിലൂടെ പോകുമ്പോഴെല്ലാം ആ മനോഹരമായ മഖാമിൽ കയറി സിയാറത്ത് ചെയ്യാറുണ്ട്. അല്ലാഹുവേ എന്തോ ഒരു വലിയ സുഖമാണ് അവിടെ ചെന്നിരിക്കാൻ, എന്തോ ഒരു വലിയ സുഖമാണ്, എന്തോ ഒരു വലിയ തഖ്വയാണ് നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ. ആ പഴയ കാലത്തുള്ള എല്ലാ കാഴ്ചകളും പഴയതുപോലെയുള്ള ഒരു സുന്ദരമായ ഒരു വലിയ മനോഹരമായ മനസ്സിനൊരു റാഹത്താമക്കാമിന്റെ പരിസരത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അറിവിന്ദിലാവിന്റെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ ഉസ്താദേ, ഞങ്ങൾ തൈബ ഉസ്താദിന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ദ്വാർക്കണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ കുടുംബങ്ങളിൽ നിന്ന് അറിവിന്ദിലാവ് കേൾക്കുന്നവരുണ്ട്, അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിവിന്ദിലാവ് കേൾക്കുന്നവരുണ്ട് റബ്ബേ. രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്ന് കൊണ്ട് അറിവിന്ദിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങള്, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും, മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഒരു വിഭാഗീയ വ്യത്യാസമില്ലാതെ അറിവിന്ദിലാവിലാവിറ്റത്തുവന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ നീ കൈവെടിയല്ലേ അല്ലാ. ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുള്ളവരാതാ, ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുള്ളവരാതാ, നീ കൈവടിയല്ലാമ, നീ അവരെ കൈവടിയല്ലാമ, നീ അവരെ കൈവടിയല്ലേ അമ്മാ. ഹബീബായ തങ്ങളുടെ മനോഹരമായ ഹദീസുകൾ ധരിച്ചിട്ട് മഹാന്മാരായ സ്വഹാബത്തിന്റെ താപീങ്ങളുടെ ഉദ്ധരണികൾ പറഞ്ഞിട്ട് മഹാനായ തൈമ ഉസ്താ മഹാനവർകൾ പാടുകയാണ്, ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്, ഉറങ്ങിക്കഴിഞ്ഞേറ്റ് വീണ്ടും തേക്കേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ഉറങ്ങാനിരുങ്ങുമ്പോ മിസ്വാക് ചെയ്യണം, നിങ്ങൾ ഉറങ്ങാനിരുങ്ങുമ്പോ മിസ്വാക് ചെയ്യണം. പെങ്ങളെ ചെറിയ മക്കളെ കൊണ്ട് മിസ്വാക് ചെയ്യിപ്പിക്കണം പോളെ. അറിവിന്ദിലാവുകൾക്കുള്ള പിന്നാര ചിത്രശലഭങ്ങളെ, അറിവിന്ദിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട പൂപ്പാറ്റ മക്കളെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് മിസ്വാക് ചെയ്ത് ഉറങ്ങുന്നവരാവണം നിങ്ങളെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് മിസ്വാക് ചെയ്ത് ഉറങ്ങുന്ന മക്കളായി മാറണം നിങ്ങളെ. അത് നല്ലൊരു ശീലമാണ്.
ആണ്. അത് എന്നും നമ്മുടെ മക്കളെ പതിവാക്കി വരട്ടെ. ഉറങ്ങുന്നതിന്റെ മുമ്പ് വിസ്വാക്ക് ചെയ്യണം, ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണം വിസ്വാക്ക്. ഉറങ്ങിക്കഴിഞ്ഞു വീണ്ടും തേക്ക്, ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ മിസ്വാക്ക്. ഉറങ്ങി ഉറക്കില്ല, ഉണർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നീ മിസ്വാക്ക് ചെയ്യണം. അത് നമ്മുടെ സുന്നത്താണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. പല്ല് തേക്കാതെ നടക്കരുത്, പല്ല് തേക്കാതെ നടന്നാൽ മറ്റുള്ളവർക്ക് വാസന വരും, മറ്റുള്ളവർക്ക് സ്മെല് വരും. അത് മാത്രല്ല ആണെങ്കിൽ ഇപ്പൊ മാസ്ക് ഇട്ട് ഇങ്ങനെ നടക്കുന്നോണ്ട് ഇപ്പൊ വല്ലാതെ വല്ലാതെ ചെറപറാറിയാ മറ്റുള്ളവർക്ക് മഴ പെയ്യൂല. മാസ്ക് ആണല്ലോ പല്ലരട്ടെ. പക്ഷെ എങ്കിലും നമ്മുടെ ദന്ത ശുദ്ധീകരണം, നമ്മുടെ പല്ലിന്റെ സംരക്ഷണം, അത് നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മളെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താ, മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് സലാമത്ത് തരാണ്. നോക്കിയേ നിങ്ങളെ, ഉറങ്ങാൻ നേരത്തെ മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അറിവിന്നിലാമികൾക്കുള്ള പതിനാഹിരങ്ങളോടെ പറഞ്ഞു തരട്ടെ. ഉറങ്ങാൻ നേരത്തെ ആരെങ്കിലും മിസ്വാക്ക് ചെയ്താൽ മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ. സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. അല്ലാഹുവേ, ആ ഉറക്കിലാണ് നിങ്ങൾ മരണപ്പെട്ടതെങ്കിലേ, ആ ഉറക്കിലാണ് നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതെങ്കിലേ, മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ. നമ്മൾ ചെയ്ത മിസ്വാക്ക് കാരണം നമ്മുടെ മരണത്തിന്റെ വേദന അല്ലാഹു ലഘൂകരിച്ച് തരുന്നതാണ്. ചില്ലറ കാര്യമാണോ, ഒഴിവാക്കേണ്ട കാര്യമാണോ, ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അവിടെയല്ലേ ചെറുപ്പക്കാരാ? ഒരു സുന്നത്തിനൂടെ നഷ്ടപ്പെടുന്നത്, ചെറിയ സുന്നത്തിനൂടെ നഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിനുള്ള വിട പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ട വേദന മരണവേദന. നമുക്ക് സഹിക്കാകണോല്ലോ, ശരീരത്തിൽ നിറവ് മുറി പറ്റിയാൽ, മരണം പുരട്ടിയാൽ നമുക്കൊരു സുഖം കിട്ടുമല്ലോ. ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്ത മടുക്കിയാൽ നമുക്ക് സുഖം കിട്ടുമല്ലോ. ഇല്ല മോനെ, മരണവേദനയെ മയക്കാൻ ലോകത്തിലുള്ളവരെ കണ്ടുപിടിച്ചിട്ടുള്ള ചെറുപ്പക്കാരാ? ഒരു മെഡിസിനും ഈ ശാസ്ത്ര ലോകം ഇന്നവരെ മരണത്തിന്റെ വേദന തടുക്കാൻ ലോകത്തിലുള്ളവരെ ഒരു മനുഷ്യമനുഷ്യം സാധിച്ചിട്ടില്ല മോനെ. പ്രസവ വേദന വേദനയില്ലാതെ പ്രസവിക്കാതെ ശാസ്ത്ര ലോകം മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ ഇന്നവരെ കണ്ടുപിടിക്കാത്തൊരു മെഡിസിൻ ലോകത്തിൽ വന്നവരെ ഈ ലോകത്തിലുള്ള അവസാന വരെ ഒരു ഉമ്മവറ്റമകളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത മെഡിസിൻ, അത് മരണവേദന തടുക്കാനുള്ള മരുന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, അത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആൻ പറഞ്ഞതിന് മറികടക്കാൻ ഓവറ്റേ കഴിയാൻ ലോകത്തിലുള്ളവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നത് ലോകത്തെ പകൽ വെളിച്ചം പോലെ തോന്നിയ സത്യമല്ലേ? ആ വേദന രസമായിട്ട് നമുക്ക് കാണാൻ പറ്റോ? ആ വേദന വെറുതെ അങ്ങ് തമാശയായി കാണാൻ പറ്റോ? ചെറുപ്പക്കാരാ, ഒരു സുന്നത്തിലൂടെ അല്ലാഹു നമുക്ക് തരുന്നത് വലിയ വേദനയില്ലെന്ന സലാമത്താണ്. ഒരു സുന്നത്തിലൂടെ പടച്ചതമ്പുരാൻ നമുക്ക് തരുന്നത് മരണസമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സങ്കടത്തെ അല്ലാഹു കുറച്ചു തരുമെന്നാണ്. വിശ്വാസ ചെയ്യണം മോനെ, വിശ്വാസ ചെയ്യണം മോളെ. ആ വിശ്വാസ ചെയ്ത് അന്നത്തെ ഉറക്കിലാണ് മരിക്കുന്ന മറക്കലേ. എത്ര പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുപോയില്ലേ? ഇന്നലെ കീശേരി എന്ന് പറയുന്ന സഹോദരി, ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം അറിവിന്ദിനാവിന്റെ ഉസ്താദിനെ കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത സഹോദരിയാണ് ഇന്നലെയല്ലേ ആ പ്രിയപ്പെട്ട സഹോദരി ലോകത്തോട് വിട പറഞ്ഞു പോയത്? അല്ലാഹ്,
ഇന്ന് കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത സഹോദരിയാണ്. ഇന്ന് ഇവിടെ വന്ന് അറിവിന്നില്ലാ സങ്കടങ്ങൾ പറയാ. പ്രിയപ്പെട്ട അടിമിന്മാരോട് നേരത്തെ ബുക്ക് ചെയ്ത സഹോദരിയാണ് ആ സഹോദരിയുള്ള കബറിലാണ് മോനെ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ആദ്യ രാത്രിയാണ് റബ്ബേ റബ്ബേ. ആദ്യ രാത്രിയിലേക്ക് അറിവിന്നില്ലാവിന്റെ ജനലക്ഷങ്ങളാണേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ കബറിനെ വിശാലമാക്കണമല്ല. ആ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. പറയാ കഴിയുന്ന ചെറുപ്പക്കാരാ, ഏത് സമയത്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ്, ഏത് സമയത്ത്, ഏത് ഘട്ടത്തിലൂടെയാണ്, ഏത് രൂപത്തിലൂടെയാണ് തേടി വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. വേദനയില്ലാത്ത മരണം ആഗ്രഹിക്കുന്നുണ്ടോ കണ്ടുള്ള ചെറുപ്പച്ചാരാ? വേദനയില്ലാത്ത മരണം ആഗ്രഹിക്കുന്നുണ്ടോ പെങ്ങളെ? വേദന കുറഞ്ഞൊരു മരണത്തെ ആഗ്രഹിക്കുന്നവരെ മടങ്ങിവാ ചെറുപ്പക്കാരാ. മ്യൂസിക്കുള്ള ഗാനം കേട്ടിറങ്ങും യുവത്തമേ. ഫുട്ബോളിന്റെ ലഹരിയിൽ ഇരുന്നവരുടെ സിനിമ കണ്ടിട്ട് കോമഡി കണ്ടിട്ട് ഹറാമിയൊക്കെ അറിയാതെ മയക്കമേക്ക് പോകുന്നു. ഈ പുതുതലർമ്മയുടെ കാലഘട്ടത്തെ, ഈ പുതിയ കാലത്തെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അറിവിന്ദിലാവുന്ന ദിനാതീരത്തിലൂടെ മടങ്ങാൻ നമുക്ക് പ്രവാചകന്റെ സുന്നത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങാമല്ലോ. മദീന കാണിച്ചു തന്ന സുന്നത്തിലേക്ക് മടങ്ങാമല്ലോ. മദീന പഠിപ്പിച്ചു തന്ന ഉറക്കമാണ് നമ്മുടെ ഉറക്കമൊക്കെ മറന്നുപോകണ്ടതെ. മദീന പഠിപ്പിച്ചു തന്ന ഉറക്കമാണ് ഒരു വിശ്വാസിയുടെ ഉറക്കം അവിടെ മറക്കണ്ട എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. അല്ലാഹുവിന്റെ ഹബീബ് ഹസ്മിനത്താണ് ഉറങ്ങുന്ന സമയത്ത് മിസ്വാക് ചെയ്തായിരുന്നത്. പക്ഷേ പലരും അതിനെ വർമിൻഡ് ചെയ്ത് അതിനെ മൈൻഡ് ചെയ്യുന്നില്ല പലരും. അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന പൊതുവിലെ നിങ്ങൾ ആലോചിക്കുക. ഒന്നാമത്തത് തന്നെ മഹാനവർഗൾ പറഞ്ഞത് എന്താ? മരണത്തിന്റെ വേദന, മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരുമെന്ന്. അല്ലാഹുവേ മരണത്തെ കുറിച്ച് ഇൻഷാല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ഈ ആയുസ്സും ഈ ശബ്ദവും അല്ലാഹു നിലനിർത്തി തരുന്ന ഉറപ്പൊക്കെ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാഹു നമുക്ക് പഠിക്കാൻ ജീവിതത്തിൽ ഈമാനിന്റെ പരിവർത്തനം വരാനും അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അപ്പോ ഒന്നാമത്തേതാണ് ഉറങ്ങാൻ നേരത്തെ മിസ്വാക് ചെയ്യുമ്പോൾ മരണത്തിന്റെ വേദന കുറഞ്ഞു കിട്ടും.